നമസ്കാരം, ഫനാസാണ് എല്ലാവർക്കും. പ്രോപ്പർട്ടി കേഡറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനോട് അടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചൊവ്വല്ലൂർ പാരിസ് റോട്ടിലാണ്. നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ചൊവ്വല്ലൂർ സെൻറ്ററിലാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഗുരുവായൂർ സെൻറ്ററിലേക്കുള്ള ദൂരം 4.5 കിലോമീറ്റർ മാത്രമാണ്. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കണ്ടാനശ്ശേരി പഞ്ചായത്തിലാണ്. ഇത് ഏകദേശം ഒരു 13 സെൻറ് സ്ഥലവും 2600 സ്ക്വയർ ഫീറ്റുമുള്ള 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കൂടുതൽ വിവരങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നേരെ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഗുരുവായൂരിൽ നിന്ന് ചൂണ്ടൽ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ചൊവ്വല്ലൂർ ജംഗ്ഷനിലാണ്. അതായത് ചൊവ്വല്ലൂർ പാരിസ് റോട്ടിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. വിവിധ മതസ്ഥർ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പരിസരം. അതിനാൽ പ്രധാനമായി ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സഹോദരന്മാരുടെ ആരാധനാലയങ്ങൾ 1-2 കിലോമീറ്റർ ചുറ്റളവിൽ അവൈലബിളാണ്. പ്രധാനമായി ഗുരുവായൂർ അമ്പലം വരുന്നുണ്ട്. അങ്ങോട്ടുള്ള ദൂരം 4.5 കിലോമീറ്ററാണ്. ചൊവ്വല്ലൂർ ജുമാ മസ്ജിദ് വരുന്നുണ്ട്. അങ്ങോട്ട് വെറും 100 മീറ്റർ മാത്രമാണ് ദൂരം. ചൊവ്വല്ലൂർ ശിവക്ഷേത്രം വരുന്നുണ്ട്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അങ്ങോട്ട് 400 മീറ്ററാണ് ദൂരം. ഗുരുവായൂരത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, 4 കിലോമീറ്ററാണ് ദൂരം. കണ്ടാണശ്ശേരി RC ചർച്ച് വരുന്നുണ്ട്. അങ്ങോട്ട് 1 കിലോമീറ്ററാണ് ദൂരം. അതുപോലെ ചെമ്മണ്ണൂർ RC ചർച്ച് വരുന്നുണ്ട്. അങ്ങോട്ട് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നുണ്ട്. അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേര്. വെറും 500 മീറ്റർ മാത്രമാണ് അങ്ങോട്ടുള്ള ദൂരം. അതുകൂടാതെ നിരവധി സ്കൂളുകളും നമ്മുടെ പ്രോപ്പർട്ടിയുടെ പരിസരത്തായിട്ട് വരുന്നുണ്ട്. LF, ശ്രീകൃഷ്ണ കോളേജ്, ശ്രീകൃഷ്ണ സ്കൂൾ തുടങ്ങിയ നിരവധി സ്കൂളുകൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പരിസരത്തായിട്ട് വരുന്നുണ്ട്. അങ്ങോട്ടുള്ള യാത്രാ സൗകര്യം നമ്മുടെ പ്രോപ്പർട്ടിയുടെ, അതായത് നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്നും ലഭ്യമാണ്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡാണിത്. ഇതൊരു ബസ് റൂട്ടുള്ള റോഡാണ്. ഈ റോഡിനോട് ചേർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. 13 സെൻറ് സ്ഥലവും 2600 സ്ക്വയർ ഫീറ്റുമുള്ള ഏതാണ്ട് ഒരു 6 വർഷം പഴക്കമുള്ള ഒരു വീടാണിത്. നമ്മുടെ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണുന്നതിന് മുൻപായി നമുക്ക് വീടും പരിസരവും ഒന്ന് പരിശോധിക്കാം. നമ്മുടെ പ്രോപ്പർട്ടിയിലെ അനുഭവങ്ങളായി വരുന്നത്, ഇത് 8 തെങ്ങും തൈകളുണ്ട്. അതിലൊന്ന് കായ്ച്ചുകൊണ്ടിരിക്കുന്ന കായ്ക്കാൻ തുടങ്ങിയ ഒരു തെങ്ങാണ്. അതുകൂടാതെ 2 പ്ലാവുകളുണ്ട്. പപ്പായ 1 6 എണ്ണമുണ്ട്. മുരിങ്ങയുടെ തൈ വരുന്നുണ്ട്. അത്യാവശ്യം വലിയ മുരിങ്ങയാണത്. 3 മുരിങ്ങയുണ്ട്. ഇത്രയുമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ അനുഭവങ്ങൾ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലെ കാഴ്ചയാണ്. ഒരു ഷീറ്റ് ഇറക്കിയിട്ടിട്ടുണ്ട്. അത്യാവശ്യം പെരുമാറാനുള്ള സൗകര്യത്തിലായി ഒരു ഷീറ്റിൻ്റെ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ വീടിൻ്റെ പുറത്തെ കാഴ്ചകൾ. ഇനി നേരം നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോവാം. ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടാണ്. ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. അതുപോലെ ഫ്രണ്ട് ഡോറും വുഡൻ പാനലൊക്കെ ചെയ്തിട്ടുള്ളത് തേക്കിലാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ചാരിപ്പടി, ഇരിക്കാൻ സൗകര്യത്തിനായി ചാരിപ്പടി കാണാം. സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സൗകര്യത്തിലാണ് ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെന്നെത്തുന്നത് വിശാലമായ ഒരു ഹോളിലോട്ടാണ്. ഈ ഒരു ഹോളിലാണ് ഡൈനിങ് ഏരിയയും ഡൈനിങ് ടേബിളും അതുപോലെ കോണി, വാഷ് ബേസൻ തുടങ്ങിയവ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു വാഷ് ബേസിനോട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 12x14. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുകൂടാതെ ഒരു ഡ്രസ്സിംഗ് റൂമിനുള്ള ഒരു സ്പേസും കൂടെ ബാത്റൂമോട് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് താഴത്തെ 2-ാമത്തെ ബെഡ്റൂമാണ്. താഴെ 2ഉം മുകളിലും 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 10x12. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് നിരവധി സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ അടുക്കളയുടെ ഭാഗമാണ്. 2 അടുക്കളയാണ് ഉള്ളത്. ഒന്ന് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാവുന്ന അടുക്കളയും മറ്റത് വിറകടുപ്പും. ഈ കാണുന്നത് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാവുന്ന അടുക്കളയുടെ ഭാഗമാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഈ ഡോറിൽ നിന്ന് കാണാം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും ഉണ്ട്.
കാണാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ രണ്ടാമത്തെ അടുക്കളയാണ്. വിറകടുപ്പും ഗ്യാസ് സ്റ്റവും ഇവിടെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് നമ്മുടെ വീടിൻ്റെ താഴത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ മുകളിലത്തെ കാഴ്ചയിലേക്ക് പോവാം. മുകളിൽ നമുക്ക് മൂന്ന് ബെഡ്റൂംസാണ് വരുന്നത്. ഈ ആദ്യം കാണിക്കാൻ പോകുന്ന റൂം അറ്റാച്ച്ഡ് അല്ല, 14x14 ആ റൂമിൻ്റെ സൈസ്. വേണമെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്കൊരു ബാത്റൂം പണിയാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കാരണം ഇതിനോട് ചേർന്ന് ചുമറിനോട് ചേർന്ന് ഒരു ഓപ്പൺ ടെറസാണ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാലാമത്തെ ബെഡ്റൂമാണ്, അതായത് മുകളിലെ രണ്ടാമത്തെ ടോട്ടൽ നാലാമത്തെ ബെഡ്റൂമാണ്. അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 12x14 തന്നെയാണ്. താഴത്തെ റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് ഇതിന് സൈസ് വരുന്നത്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 10x12 ബാത്ത് അറ്റാച്ച്ഡ് ആണ്. മുകളിലായിട്ട് നിരവധി സ്റ്റോറേജ് സ്പേസുകളും ഈ ഒരു ബെഡ്റൂമിനുണ്ട്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ഓപ്പൺ ടെറസാണ്. ഇവിടെ നമുക്ക് വിശാലമായ ഒരു ബാൽക്കണി സെറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നല്ലൊരു വ്യൂ ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗം. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ വിലയിലേക്ക് പോവാം. ഇനി നമുക്ക് നേരെ ഈ പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് പോവാം. 2600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏകദേശം ഒരു 6 വർഷം പഴക്കമുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക്, അതായത് 13 സെൻറ്റാണ് ലാൻഡ് വരുന്നത്. ഈ ഒരു വസ്തുവിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മൊത്തമായിട്ടുള്ള ഒരു എമൗണ്ടാണ് 1,40,00,000 രൂപയാണ് കേട്ടോ. മാന്യമായ നെഗോഷിയേഷനൊക്കെ ചെയ്യാവുന്ന ഒരു എമൗണ്ട് കൂടിയിട്ടാണ്. ഈ പ്രോപ്പർട്ടി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുതലാവുന്ന വില നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ ഒരു വസ്തു ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മൾ ഡയറക്റ്റ് വിൽക്കാൻ ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്തു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള ചാനൽ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അതേ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.